കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ മുദ്രന നേതാക്കൾ തമ്മിൽ പൊരുത്തക്കേടുകൾ തുടരുന്നതിനിടയാണ് കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. നേതൃത്വത്തിന്റെ അഴിച്ചുപണി കോൺഗ്രസിൽ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്തെ നേതാക്കളുടെ നിലപാട് ആരായാൻ ഹൈക്കമാൻഡ് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെയാണ് ചുമതലപ്പെടുത്തിയത്. ചർച്ചകൾ വ്യാപകമായി തന്നെ തുടരുകയാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തെക്കുറിച്ച് പഠിച്ച അശോക് ചാവൻ സമിതിയുടെ നടപടിയിലും നേതാക്കൾ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചിരുന്നു. പുതിയ കെപിസിസി അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കളുമായി ആശയവിനിമയം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എംപിമാർ, എംഎൽഎമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എന്നിവരുമായി ഫോൺ മുഖാന്തരം താരിഖ് അൻവർ ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് താനില്ലെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. എംപിമാർ പാർട്ടിയുടെ അധ്യക്ഷനാകുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെപിസിസി അധ്യക്ഷനായി ഹൈക്കമാൻഡ് ആരെ നിയമിച്ചാലും അംഗീകരിക്കുമെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ പാർട്ടിയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുന്നുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഹൈക്കമാൻഡ് നടപടികളിൽ അതൃപ്തരായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും അനുനയിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നതും ഈയൊരവസരത്തിൽ ശ്രദ്ധേയമാണ്. കോൺഗ്രസിൽ നീണ്ട ചർച്ചകൾക്കും വാക്പോരുകൾക്കും ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ് കണ്ടെത്തിയത്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെയും കെ സുധാകരന്റെയും പേരുകളാണ് ഉയർന്നു നിൽക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായി തന്നെ തുടരുകയാണ്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം. അതേസമയം കെ സുധാകരൻ വേണ്ടെന്ന് ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് മുന്നിലും അശോക് ചവൻ കമ്മിറ്റിക്ക് മുന്നിലും നിലപാട് അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ എഐ ഗ്രൂപ്പുകൾ ഒരേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ തെരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം അത് ഹൈക്കമാൻഡിന്റേതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ കൃത്യമായ അഴിച്ചുപണിയിലൂടെ ശക്തമായ ഒരു നേതൃനിരയെ തന്നെ കോൺഗ്രസിന് വിഭാവനം ചെയ്യട്ടെ എന്ന് പ്രത്യാശിക്കാം.